الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا فمن يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمدًا صلى الله عليه وآله وأصحابه وسلم عبده ورسوله. أدين جلّي هر قوم را هست كبلست عبادت غا هست. إنّو ماذا على قلّة شندل تثيكلي كنّو. هر قوم ورّو جندكم را هست. ورّو مارغم كبلست. تارتيكان ري كبلا. مسلمين قلنا نندري نيت برارتيكنا سلمانة كبلا كعبة. نظام الدين أولياء برينا ورّو جندكم برارتيكان ري كبلا. برارتيكان ري نن تريان الدش، فارتكان الودي، وإبادة غاست، ورتركم مارادن كريدي وراليم، أنغنى ببيتانغالا يريديغال ورنغال، إبدى ولكارنا برسنغتيل أبيوندرا يديغال، سوجي pitcher بولي، آويديم، آويدتنا ملكولم بول، نان بارنجوندواند، نبي ترمين صلى الله عليه وسلم يمايلي أنبوانغال. آن بابتل نان بوسيري إمام الكواكب الدرية في مده خير البرية ينّا بستغم عيدن ندر بيتين نيرم مرتب تالر وادم إلا نات كيغل كنكمان كالغل شوكرمائت ندن نيغويان روغم وطم إلا كيغل ويشيت بوسيري نوكي روغم پمبا غدن بويري كنو وري روغم دنيني باديشت إلا كيغالغل ويشيكند بوسيري إمام منغادي لك ندن بوي തന്റെ കയ്യിലുള്ള രണ്ട് വരി കവിതയിലേക്ക് വീണ്ടും കണ്ണു നട്ടു കവിത പൂർത്തീകരിക്കണം അമിൻ തദക്കുറി ജീറനിൻ ബിദി സലമി മസജ്തദം അൻജറാ മിമുഖലതിൻ ബിദമി ഇവസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈ പത്ത് ഭാഗങ്ങളാണ് ബുർദാ ഷരീഫിനുള്ളത്. വളരെ സംഗ്രഹമായിട്ട് ഈ വിനീതൻ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ബുർദയുടെ ഒന്നാമത്തെ ഭാഗം തശ്ബീബാണ്. തശ്ബീബ് എന്ന് പറഞ്ഞാൽ സാധാരണ അറബി കവിതയിൽ ഒരു വിരഹമോ ഒരു ദുഃഖമോ പറഞ്ഞിട്ടാണ് കവിത തുടങ്ങുക. ഏതെങ്കിലും ഒരു വിരഹം, തന്റെ കാമിനിയെക്കുറിച്ച്, തന്റെ പ്രിയ പ്രേയസിയെക്കുറിച്ച്, അതുമല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട രാജ്യത്തെക്കുറിച്ച്, തന്റെ നാട്ടിനെക്കുറിച്ച്, പ്രിയപ്പെട്ട ഗാനത്തെക്കുറിച്ച്, പ്രിയപ്പെട്ട പൂങ്കുയിലിനെ കുറിച്ച്, പ്രിയപ്പെട്ട മദ്യത്തെക്കുറിച്ച്, പ്രിയപ്പെട്ട വീഞ്ഞിനെ പറ്റി, പ്രിയപ്പെട്ട ഒരു അനുഭവത്തെപ്പറ്റി, എന്തെങ്കിലും ഒരു വിരഹം. ആ വിരഹം കൊണ്ടാണ് തശ്ബീബ് സാധാരണ തുടങ്ങുന്നത്. ബൂസീരി ഇമാം അറബ് കവിതയുടെ സാഹിത്യത്തിന്റെ ഗതി തന്നെ തിരിച്ചുവിട്ടുകൊണ്ട് പുതിയ ഒരു രീതിയിലൂടെ തന്റെ തശ്ബീബ് ആരംഭിച്ചു. വിരഹം തന്നെയാണ് ബൂസീരിയും പറയുന്നത്. പക്ഷെ അത് പിരിഞ്ഞുപോയ പെൺകുടിയല്ല, അത് നഷ്ടപ്പെട്ട മദ്യമല്ല, അത് കടന്നുപോയ പൂന്തോട്ടമല്ല, അത് ലോകത്തിന്റെ പുഷ്പജോദ്യാനമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, അവിടുത്തെ പിരിഞ്ഞതിലുള്ള ദുഃഖം ഓർത്തുകൊണ്ട് ആമിൻ തദക്കുറി ജീറനിൻ ബിദി സലമി, അയൽവാസി പിരിഞ്ഞുപോയ, അയൽപക്കത്തുള്ള ആള് പിരിഞ്ഞു പോയതിന്റെ ദുഃഖം കണ്ണുനീർ ചോരയായി ായിട്ടൊഴുകുകയാണ്. മാസജ്തദം അൻജറാ, കണ്ണുനീരങ്ങനെ ഒഴുകി ഒലിക്കുകയാണ്. മിമ്മുഖലതിൻ ബിദമി, അത് ചോരത്തുള്ളികളായിട്ട് ഒഴുകി ഒലിക്കുകയാണ്. അങ്ങനെയാണ് തശ്ബീബ്. അതിമനോഹരം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അല്ലെങ്കിലും ബുർദാ ഷരീഫ് പറയാൻ ഇതുപോലൊരു പ്രസംഗത്തിൽ സാധിക്കില്ല എന്ന് എൻ്റെ സഹോദരങ്ങൾക്കറിയാം. ഞാൻ തബറുക്കിന് വേണ്ടി അതിലെ ചില ബെയ്ത്തുകൾ എടുത്ത് ഉദ്ധരിക്കുക മാത്രമാണ് ഇന്ന് രാത്രി ചെയ്യുന്നത്. മതത്തിന്റെ കേന്ദ്രബിന്ദു ആത്മാവാണ് എന്ന് ഇന്ന് തുടക്കത്തിൽ ഈ എളിയവൻ സൂചിപ്പിച്ചത് ബുർദയുടെ സന്ദേശത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ആത്മാവിന്റെ ആട്ടമുണ്ടാകണം. ശരീരത്തിന്റെ ആട്ടം കണ്ട് മടുത്ത ലോകത്തിന് ആത്മാവിന്റെ ആട്ടത്തെ അനുഭവിക്കാൻ സാധിക്കണം. അതിനാണ് ബുർദാ ഷരീഫ്. ആത്മാവിന്റെ നടനം സംഭവിക്കണം ലോകത്ത്. ഇന്ന് എല്ലാ കലയിലും സാഹിത്യത്തിലും ശരീരത്തിന്റെ നൃത്തമാണ്. ശരീരത്തിന്റെ നൃത്തനൃത്യങ്ങളാണ്, നാട്യവിശേഷങ്ങളാണ്. അതിനു പകരം ആത്മാവിന്റെ നാട്യം സംഭവിക്കണം. ആത്മാവിന്റെ ആട്ടം, ആത്മാവാട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരീരാടി കളിക്കാന്നല്ല, അതൊരു വിധാനത്തിൽ ആത്മാവ് ഉറച്ചുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഗംഭീരമായ ഒരു വിധാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അതാണ് നഫ്സ് അമ്മാറ. അതാണ് രണ്ടാമത്തെ ഭാഗത്തിലെ ചർച്ച. മൂന്നാമത്തെ ഭാഗത്തിൽ ബുസീരി ഇമാം പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനാഖിബും മദ്ഹും പറയുന്നു. അവിടുത്തെ പ്രകീർത്തിക്കുന്നു, അവിടുത്തെ വാഴ്ത്തി പറയുന്നു, അവിടുത്തെ പ്രശംസിക്കുന്നു. നാലാമത്തെ ഭാഗത്തിൽ പുണ്യ റസൂലിന്റെ ജന്മം വിശദീകരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്മവും മുഅ്ജിസത്തുകളും ജീവിതത്തിലെ അത്ഭുത സംഭവങ്ങൾ, അത് വിശദീകരിക്കുന്ന ഭാഗമാണ് നാലാമത്തെ ഭാഗം. അഞ്ചാമത്തെ ഭാഗം തിരുമേനിയുടെ സത്യസന്ദേശത്തെയും അവിടുത്തെ പ്രബോധന മഹാത്മ്യത്തെയും വിശേഷിപ്പിക്കുന്നു, അതിനെ പ്രകീർത്തിക്കുന്നു, അതിന്റെ സംഭവങ്ങളെ എടുത്തുദ്ധരിക്കുന്നു. ആറാം ഭാഗത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് അവതരിപ്പിക്കപ്പെട്ട ഖുർആനെ കുറിച്ച് പറയുന്നു. ആ ഖുർആന്റെ വിശേഷങ്ങളും അതിന്റെ മഹാത്മ്യവും വിശദീകരിക്കുന്നു. ഏഴും എട്ടും ഭാഗങ്ങളിൽ ബുസീരി ഇമാം ബുർദയിൽ മെഹറാജും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത സമരങ്ങളും ഗസ്വത്തുകളും വിശദീകരിക്കുന്നു. 9-10 മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവിനോട് തേടുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് വേണ്ടിയും തേടുന്നു. ഇങ്ങനെ 10 ഭാഗങ്ങൾ. ഒന്ന് തശ്ബീബ്, 2 നഫ്സുൽ അമ്മാറ, 3 മനാഖിബും മദ്ഹും, 4 വിലാദത്തും മുഅ്ജിസാത്തും, ജന്മവും അത്ഭുത കൃത്യങ്ങളും അത്ഭുത സംഭവങ്ങളും, 5 ദഅവത്ത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം, 6 ഖുർആൻ, 7-8 മിഅ്റാജും ഗസ്വാത്തും, 9-10 മഗ്ഫിറത്തും ശഫാഅത്തും, അതിനുവേണ്ടിയുള്ള തേട്ടം, അവസാനം പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ട് റസൂലിന്റെ ശഫാഅത്തിന് വേണ്ടി അല്ലാഹുവിനോട് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മുത്തുമാല, ഈ രത്നമാല, ഈ പുഷ്പമാല, ഈ കാവ്യമാല, ഈ കാവ്യത്തിന്റെ മനോഹരമായ ഹാരം ഹസ്രത്ത് ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് ബിൻ സഈദ് ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി, ബൂസീരി ഇമാമിന്റെ പദവികൾ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇതുപോലൊരു സദസ്സിൽ ബൂസീരി ഇമാമിനെ ഓർക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമായിട്ട് ഈ വിനീതൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ പേര് ആവർത്തിച്ച് പറയാൻ കഴിയുന്നതിൽ സന്തോഷം കൊള്ളുന്നു. പൂർവ്വസൂരികൾ കടന്നുപോയ വഴിയിലെ ഉറുമ്പ് തരികൾ മാത്രമാണ് നിങ്ങളും ഞാനും. പൂർവ്വസൂരികൾ കടന്നുപോയ രാജപാതകളെ അലങ്കരിക്കേണ്ടവരാ നമ്മൾ. അവർ വിരിയിച്ച പുഷ്പങ്ങളുടെ തേന്മണമാണ് നമ്മൾ ഇന്ന് ആസ്വദിക്കുന്നത്. അവർ വിരിയിച്ച പുഷ്പങ്ങൾ, ആ പൂർവീകരുടെ പാതയിൽ നിൽക്കുമ്പോൾ സുഹൃതമാണ്, പുണ്യമാണ്, സൗഭാഗ്യമാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് സകല തിന്മകളുടെയും ആധികളുടെയും വ്യാധികളുടെയും ഹേതുകം എന്ന് കാണാനും നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുസീരി ഇമാമിന് ഇതെഴുതാൻ പ്രേരണ നൽകുകയും അതുവഴി ബുസീരി ഇമാമിന്റെ രോഗം ശിഫയാവുകയും ചെയ്തതുകൊണ്ട് ബുർദാ ഷരീഫിന് ശിഫയുമായിട്ടൊരു ബന്ധമുണ്ട്. ബുർദാ ഷരീഫ് ശിഫയ്ക്ക് വേണ്ടി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, സലാത്തിന്റെ പ്രാധാന്യത്തോടു കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഗ്രന്ഥമായിട്ട് കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബുർദ ഈ വിനീതൻ ഓർക്കുന്നു, ചെറുപ്പകാലത്ത് എന്റെ പിതാവിരുന്നിട്ട് ബുർദ പാരായണം ചെയ്തിരുന്നു. അതിമനോഹരമായ ഈരടികളിലൂടെ, അതിമനോഹരമായ വരികളിലൂടെ ഈണത്തോടുകൂടി ബുർദ ഇങ്ങനെ ചൊല്ലിയിരുന്നത്. ഓരോ 2 വരി, ഓരോ ഈരടി ചൊല്ലുമ്പോഴും മൗലായ സദസ് ചൊല്ലിയ മാതിരി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രാമാണികമായ ഒരു അഭിപ്രായ പ്രകാരം മദീനയിലെ റൗളാ ഷരീഫിന്റെ തൊട്ടുമീതെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പച്ച ഖുബ്ബ, ഖുബ്ബത്തുൽ ഖദറാ, അതിന്റെ മഹാത്മ്യങ്ങളും വിശേഷങ്ങളും പറഞ്ഞാൽ തീരാത്തതാണ്. പ്രാമാണികമായ ഒരു കൗല് പ്രകാരം ആ പച്ച ഖുബ്ബയുടെ അകത്ത് എഴുതി വെക്കപ്പെടാൻ ഭാഗ്യമുണ്ടായ ഏക കവിതയാണ് ബുസീരി ഇമാമിന്റെ ബുർദാ ഷരീഫ്. നബി തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ റൗളാ ഷരീഫിനെ, അതിന്റെ ആകാശത്തെയും ആ ഖബർ ഷരീഫിനെയും ഇടക്ക് കുടികൊള്ളുന്ന പച്ചക്കുബ്ബ, ആ പച്ചക്കുബ്ബയുടെ അകത്ത് ബുർദാ ഷരീഫിന്റെ വരികൾ കമനീയമായ കാലിയോഗ്രാഫിയിൽ പണ്ട് കാലം മുതൽ കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രാമാണികമായ അഭിപ്രായത്തിൽ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ബുർദെ മനാമിയ എന്ന ഈ അതിശക്തമായിട്ടുള്ള ഈ കാവ്യം ഏറ്റവും വലിയ പുണ്യത്തിന് കാരണമായി തീർന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ബുർദയിലെ ചില വരികൾ തബറുക്കിന് വേണ്ടി അതിലൂടെ കടന്നു പോകാൻ മാത്രം ഈ സമയം ഉപയോഗിക്കുകയാണ്. نبي ترميني صلى الله عليه وسلم يدى ماهات بنغلود تدريج سكونت بوصيري ما بريغيان وكيف يدرك في الدنيا حقيقته قوم نيام تسلوا عنه بالحلم فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم وكل آي أتى الرسل الكرام بها فإنما اتصلت من نوره بهم فإنه شمس فضل هم كواكبها يطهرن أنوارها للناس في الظلم كالزهر في ترف والبدر في شرف والبحر في كرم والدهر في همم كأنما اللؤلؤ المكنون في صدف من معدني منطق منه ومبتسم.